മാത്രമല്ല മാവിലയും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നാണ്. മാമ്പഴം ഒരു സീസണൽ ഫലമാണ്. ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങളുള്ള സ്വാദിഷ്ടമായ ഒന്നുമാണിത്. പച്ച മാങ്ങയ്ക്കും പഴുത്ത മാങ്ങയ്ക്കുമെല്ലാം ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളേറ്റ്, പൊട്ടാസ്യം എന്നിങ്ങനെ ഏറെ പോഷകങ്ങൾ അടങ്ങിയതാണിത്. എന്നാൽ മാമ്പഴം പോലെ തന്നെ ഗുണങ്ങളുള്ളതാണ് മാവിലയും. പല അസുഖങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമാണിത്. മാവില കൊണ്ട് പല അസുഖങ്ങൾക്കും മരുന്നാക്കാമെന്ന് മാത്രമല്ല ആരോഗ്യപരമായ ഗുണങ്ങൾ ഇതിന് ഏറെയുണ്ട്. മാവിലയിട്ട് തിളപ്പിച്ച വെള്ളമായും മാവില ഉണക്കിപ്പൊടിച്ചതായുമെല്ലാം പലതരത്തിലും ഉപയോഗിക്കാം. പ്രമേഹത്തിനുള്ള നാട്ടുവൈദ്യങ്ങളിലുള്ള ഒന്നാണ് മാവില. ഇതിലെ പെക്റ്റിൻ, ഫൈബർ, വൈറ്റമിൻ സി എന്നിവ പ്രമേഹത്തിനുള്ള മരുന്നാണ്. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. ഇവ ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് പുറന്തള്ളാൻ ഏറെ നല്ലതാണ്. ഇതിന്റെ തളിരിലകൾ പ്രമേഹത്തിന് ഏറെ ഗുണകരമാണ്. മാവിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് പ്രമേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡയബറ്റിക് ആൻജിയോപതി, ഡയബറ്റിക് റെറ്റിനോപതി തുടങ്ങിയ അവസ്ഥകൾക്ക് ഇത് നല്ല മരുന്നാണ്. കൊളസ്ട്രോൾ പ്രശ്നങ്ങൾക്കും ഇത് മരുന്നായി ഉപയോഗിക്കാം. ഇതിലെ വൈറ്റമിൻ സി, ഫൈബർ, പെക്റ്റിൻ എന്നിവയെല്ലാം തന്നെ നല്ല മരുന്നായി കൊളസ്ട്രോളിനെതിരെ പ്രവർത്തിക്കുന്നു. ഈ ഇലകൾക്ക് ബി പി കുറയ്ക്കാനും ബ്ലഡ് വെസലുകളെ ശക്തിപ്പെടുത്താനും വെരിക്കോസ് വെയിൻ പരിഹാരമായി പ്രവർത്തിക്കാനുമെല്ലാം സാധിക്കും. ഇതിന്റെ ഹൈപ്പോടെൻസീവ് ഗുണങ്ങളാണ് ഇതിനായി സഹായിക്കുന്നത്. കിഡ്നി, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പ്രവർത്തിക്കുന്ന ഒന്നുകൂടിയാണ് ഈ മാവിലകൾ. ദഹന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് മാവില. ഇതിന്റെ ഇല ഉണക്കിപ്പിടിച്ച് 3 നേരം വെള്ളത്തിലോ കരിക്കിൻ വെള്ളത്തിലോ കലക്കി കുടിക്കാം. തണലിൽ വെച്ച് വേണം ഇല ഉണക്കാൻ. വയറിളക്കം പോലുള്ള രോഗങ്ങൾക്ക് ഇത് നല്ല മരുന്നാണ്. മൂത്ര പിത്താശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഈ പൊടി തലയിൽ വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് ഊറ്റിയെടുത്ത് കുടിക്കാം. തൊണ്ടയിലുണ്ടാകുന്ന അണുബാധകൾക്കും ഇത് നല്ല മരുന്നാണ്. ചർമ്മത്തിലുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾക്ക് മാവിലയുടെ നീര് പുരട്ടിയാൽ മതിയാകും. ഇത്തരത്തിൽ അനവധി ഗുണങ്ങളാണ് മാവിലയ്ക്കുള്ളത്. വെബ്ഡെസ്ക് തത്വമയി. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.